ഇടുക്കി ബ്ലോക്ക് കിസാൻ മേളയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. മികച്ച ഉൽപാദനം ലക്ഷ്യമിട്ടാണ് കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് മന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, ഉൽപാദന ചെലവിന് അനുസരിച്ച് വരുമാനം ലഭിക്കാത്തത് തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളാണ് കർഷകർ അഭിമുഖീകരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കാനാണ് മാറ്റങ്ങൾക്കനുസൃതമായി ശാസ്ത്രീയ കൃഷിരീതി അവലംബിക്കുന്നതെന്നും മികച്ച ഉൽപാദനം ലക്ഷ്യമിട്ടാണ് കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഓരോ കർഷകരും ഓരോ ദിവസവും അവരുടെ കാർഷിക വൃത്തിയെക്കുറിച്ച് അനുദിനമായി പഠിക്കുവാനും മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും കഴിയുന്ന ഒരു പുതിയ സംസ്കാരത്തിലേക്ക് വരണം. അതിന് ഇടുക്കിയെ നമുക്ക് പ്രാപ്യമാക്കണം. ആദ്യഘട്ടം ഇറിഗേഷൻ വകുപ്പും കൂടെ നമ്മുടെ മുമ്പിലേക്കാണത്. ജലവിതരണം മാത്രമല്ല, പണ്ടത്തെ പാടി ഫീൽഡിൽ നമ്മൾ നെൽകൃഷിക്കായിരുന്നു കൂടുതലും വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ കനാൽ ശ്രമത്തിലേക്ക് അങ്ങനെ ഉണ്ടായതാണ്. പക്ഷെ ഇപ്പം കാണുന്ന വിഷയം കനാലിൽ വെള്ളമില്ലാതായിരിക്കും, ഡാമുകളിൽ വെള്ളമില്ലാതായി, മഴ ലഭിക്കുന്നില്ല. അപ്പോൾ വീണ്ടും പ്രതിസന്ധികളെ നമ്മൾ നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ പരിഹാരമാർഗം കണ്ടെത്താൻ നമുക്ക് വിവിധ ഗൃഹങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടിവരും. കൃഷിയിടങ്ങളിൽ വിളവ് വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെ എം മാണി കാർഷിക ജലസേചന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കാൻ 715 കോടി രൂപയുടെ പദ്ധതിയാണ് ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. ജൈവ കൃഷിയുടെയും മണ്ണ് സംരക്ഷണത്തിന്റെയും പ്രാധാന്യം കർഷകരിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് സുഭിക്ഷം സുരക്ഷിതം എന്ന പേരിൽ കിസാൻ മേള സംഘടിപ്പിച്ചത്. കിസാൻ മേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച കാർഷിക സെമിനാറിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്ന വിഷയത്തിൽ കൃഷിവകുപ്പിൽ നിന്നും വിരമിച്ച ബിജിമോൻ സക്കറിയ ക്ലാസുകൾ നയിച്ചു. തടിയമ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച കിസാൻ മേളയിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ്, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷാ മോഹൻകുമാർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു.